ഹലോ, ഞാൻ വീണ്ടും വന്നു. ഞാൻ ഇതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എൻ്റെ അഞ്ച് ഫ്രണ്ട്സിനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 25 വർഷം പഴക്കമുള്ള ഫ്രണ്ട്ഷിപ്പ് ഡെപ്ത്ത്, ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഡെപ്ത്ത് എത്രയാണെന്ന്. പക്ഷേ കൊല്ലത്തിൽ ഒരിക്കലേ കാണാറുള്ളൂ, അത് ആഴമുള്ള റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ ഒരു വേറൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പാണ് ഈ 6 പേര്. ഇത് നമ്മളെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡാൻസേഴ്സാണ് ഫുള്ള്. അങ്ങനെ ഞങ്ങൾ കമ്പനി ചെയ്തതാണ്. പക്ഷേ ഭയങ്കര ഡീപ്പായിട്ടുള്ള, ഇവരൊരു 7 വർഷമായി ഞങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഭയങ്കര ക്ലോസ് ആണ്, എന്തും പറയാൻ പറ്റിയ ഒരു ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഡെയിലി ആഴ്ചയിൽ ഡെയിലി എന്ന് കാണില്ല, പക്ഷേ ആഴ്ചയിൽ കാണാതിരിക്കില്ല, ഒന്നാമത് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് കാണും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു, ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞ, ഒരു അടിപൊളി ഗ്യാങ്ങാണ്. അടിപൊളി ഗ്യാങ് എന്ന് വെച്ചാൽ എന്തിനും റെഡി, പൂവാ റെഡി, ആ ഡ്രസ്സ് ഇട്ടാലോ റെഡി, നമുക്ക് ഡാൻസ് ചെയ്യാം റെഡി, അങ്ങനത്തെ ഒരു ഗ്യാങ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവില്ലേ? നമുക്ക് എന്തിനും കൂടെ നിൽക്കുന്ന ഒരു ബെസ്റ്റ് ഒരു ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? എന്തടിച്ചു പൊളിച്ച് നടക്കാനുള്ള ഒരു ഫ്രണ്ട്സാണ് ഇത്. ഇതിൽ സിത്തുവിൻ്റെ ബർത്ത്ഡേ, അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു രീതിയിൽ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സംഭവം എന്താ വെച്ചാൽ, ഞങ്ങൾക്കിപ്പം തൃശ്ശാല അമ്പലത്തിൽ തിരുവാതിരക്കളിയുണ്ട്, ഉത്സവമാണ് അവിടെ ഈ നവംബർ 22-ന്. അപ്പോൾ ആ പ്രാക്ടീസ് എന്നുള്ള പേരിൽ സൗമ്യേൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പ്രാക്ടീസ്. അവിടെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എല്ലാവരും ഒത്തുകൂടുന്നു. പ്രാക്ടീസ് എന്നുള്ള വ്യാജേനെ പ്രാക്ടീസ് 2 പ്രാവശ്യം ഡാൻസ് ചെയ്യുന്നു, കഥ പറച്ചിൽ തുടരുന്നു, പരദൂഷണം പറഞ്ഞ് 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 അങ്ങനെ. അപ്പോൾ എന്താ വെച്ചാൽ, ഞങ്ങൾ അവിടുന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു, അവൾക്ക് അവളോട് പറയാതെ കേക്ക് വാങ്ങിച്ചു, ഞങ്ങൾ കട്ട് ചെയ്യുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഷോ ഓഫ്, അതായത് ഇതേയല്ല ഇവരൊന്നും, ഇങ്ങനെയല്ല, നമ്മൾ ക്യാമറ വെച്ച് പോയാൽ തനി നിറം കാണാം. ഇതിപ്പോൾ ക്യാമറയുടെ മുന്നിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡും അഭിനയവും ആയിരുന്നു. ഇതുപോലെയല്ല തറകൾ, എന്താ ഞാൻ പറയുക, ഇങ്ങനെയല്ല ഒറിജിനൽ. ഇതിപ്പോൾ ഭയങ്കര വെരി ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കുമെങ്കിലും, അങ്ങനത്തെ ആൾക്കാരെ ഇല്ല. നമ്മൾ ക്യാമറ വെച്ച് പോയാൽ കറക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇതിപ്പോൾ ഇങ്ങനെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നു. അതായത് സോഷ്മിൻ്റെ മോളുണ്ട്. ഞങ്ങൾ ഈ തിരുവാതിരക്കളിക്ക് ഞങ്ങൾ ഈ 6 ഫ്രണ്ട്സും പിന്നെ 8 പേര് വേണമല്ലോ, അതിലൊന്ന് എൻ്റെ സിസ്റ്ററും വന്നിട്ടുണ്ട്, പിന്നെ ഇതിൽ സോഷ്മിൻ്റെ മോളും ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ തിരുവാതിരക്കളി കളിക്കുന്നത്. പിന്നെ വേറെ, അപ്പോൾ അന്ന് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു പോകുന്നു. അതിനുശേഷം വേറൊരു ദിവസം ഇവളെ ട്രീറ്റ് ഞങ്ങൾക്ക് തന്നു, അവൾക്ക് നിർബന്ധം ഞങ്ങൾക്ക് ട്രീറ്റ് തരണം തന്നെ. പക്ഷേ ഞങ്ങൾ കുറേ വേണ്ട പറഞ്ഞതാണ്, പക്ഷേ കുട്ടിക്ക് തരണം തന്നെ. അപ്പം ഞങ്ങൾ പോയത് എവിടെയൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ, മിംസിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കോഴിക്കോട് മിംസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സൽക്കാരുണ്ട്, അവിടെ നിന്നായിരുന്നു ഞങ്ങളെ ട്രീറ്റ്. അപ്പം ഞാനും സൗമ്യയും കൂടെ അങ്ങോട്ട് പോയി. നോക്കുമ്പോൾ അവിടെ ജി ചേച്ചിയും സോഷ്മിയും സോഷ്മിൻ്റെ മോള്, ഇവർ മൂന്ന് എല്ലാവരും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും സൗമ്യം അവിടെയൊക്കെ പോയിട്ട് പിന്നെ വീണ്ടും ഒരു ഷോ ഓഫ്. അവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വേഷം കെട്ടി വന്നിട്ട് വായ വയ്ക്കാതെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കുമല്ലോ, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കും. ഇവരിങ്ങനെയല്ല കേട്ടോ, അതേയല്ല, നിങ്ങൾ പിന്നാലെ വന്നിട്ട് ഒരു ക്യാമറ വെച്ച് നോക്കിയാൽ കറക്റ്റ് സ്വഭാവം മനസ്സിലാക്കും. ലിപ്സ്റ്റിക് ഇട്ട് എല്ലാവരും വരുന്നു എന്നുള്ളൂ, വായ തുറന്നു കഴിഞ്ഞാൽ കേൾക്കാനേ പറ്റില്ല, മാരുത കഥകളൊക്കെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ മ്യൂട്ടാക്കി. പൊതുവേ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഒറിജിനൽ വീഡിയോൻ്റെ കുഞ്ഞി വോയിസ് ഇങ്ങനെ കേൾപ്പിക്കാറുണ്ട്, പക്ഷെ ഇത് അത്രയ്ക്കും പറ്റില്ല. കണ്ടോ, ഇങ്ങനെ കാണുമ്പോഴുള്ള ഭംഗി തന്നെ ഉള്ളൂ, വായ തുറന്നാൽ വളരെ വിശേഷമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് സൗമ്യയ്ക്ക് കൈമാറി. എൻ്റെ ബ്ലോഗിൽ അധികം ഞാൻ ഉണ്ടാവാറേ ഇല്ല, അപ്പോൾ എന്നെ ഒന്ന് കാണിക്കുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ട് ഞാൻ, കാരണം ഞാൻ തന്നെ വീഡിയോഗ്രാഫർ, എന്നെ എടുക്കാൻ ആരുമില്ല, സെൽഫി പോലെ എടുത്താൽ നല്ല രസം, ഒരു ഭംഗിയേ ഇല്ല, നമുക്കൊരു കോൺഫിഡൻസ് കുറയുമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്, ഞങ്ങൾ സൽക്കാരയിൽ വന്നിട്ട് സിത്തുവിനെ മുടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ സൽക്കാരയിലേക്ക് എത്തിയത്. മറ്റേ സിത്തും അബിയും ലക്ഷ്മി, ലക്ഷ്മി പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററാണ്, അവളും കൂടെ ഇനി വരണം, അതിനുള്ള വെയിറ്റിംഗ്. അതിന് മുന്നേ ഉള്ള ഒരു ഫോട്ടോഷൂട്ടും കുറച്ച് അഭിനയങ്ങളും. പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ കച്ചറയെ, ഞങ്ങളില്ലാതെ നിങ്ങൾ എങ്ങനെ ഫോട്ടോ എടുത്തു എന്നൊക്കെ ചോദിക്കും. അതൊക്കെയാണ്, അപ്പോൾ അതൊക്കെ രസമാണ് കേട്ടോ, രസമുള്ള ഫ്രണ്ട്സാണ്, നമുക്ക് എന്തും പറയാൻ പറ്റിയ ഫ്രണ്ട്സാണ്. അപ്പോൾ അബിത വരുന്നു, അബി അബി അതിൻ്റെ പിന്നാലെ ഇതാണ് നമ്മളെ പിറന്നാൾ ഗേൾ സിത്തു. ഇവളെ മുടിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം വരുന്നത്. പിന്നെ ഈ ഒരു ഗ്യാങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കാട്ടിക്കൂട്ടലില്ല. കാരണം എന്താ വെച്ചാൽ ബർത്ത്ഡേൻ്റെ അന്നാണ് ഞങ്ങൾ കാണുന്നത്, അന്ന് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അന്ന് കേക്ക് കട്ട് ചെയ്യുന്നു, ട്രീറ്റ് തരണം നിർബന്ധമുള്ളവർക്ക് ട്രീറ്റ് തരാം, അങ്ങനെ നിർബന്ധം പിടിവാശിയൊന്നുമില്ല. പക്ഷേ പിന്നെയും പിടിവാശി ട്രീറ്റ് വേണം എന്ന് പറയുന്നതിൽ തന്നെ കേട്ടോ, കേക്ക് കട്ട് ചെയ്യണതിൽ വലിയ കാര്യമൊന്നുമില്ല, തിരിച്ച് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കലൊക്കെ കണക്കന്നെ. പക്ഷേ അതൊരു കാട്ടിക്കൂട്ടലല്ല, അതൊക്കെ ഒരു തുറന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതിലേത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധം ഒരു ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ബാധ്യതയായി തീരരുത്. അതായത് അയ്യോ എനിക്ക് എൻ്റെ പിറന്നാളിന് ഇവർ കേക്കൊക്കെ കൊണ്ടുവന്നു, ഇപ്പോൾ അവരെ പിറന്നാളിന് ഞാൻ കേക്ക് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ വിട്ടുപോയാൽ മോശം, അങ്ങനെ ഒന്നുമില്ല ഞങ്ങളുടെ ഇടയിൽ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത് ഫ്രീ ആണ് ഈ ഫ്രണ്ട്ഷിപ്പ്, നമുക്കൊരു ടെൻഷനും ബാധ്യതകളോ ഭാരങ്ങളോ ഒന്നുമില്ലാത്ത ഫ്രീ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് ട്രീറ്റ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവളെ മുടിപ്പിക്കുക തന്നെ വിചാരിച്ചു. അങ്ങനത്തെ ഫ്രണ്ട്സാണ്. എന്തായാലും വന്നു, ഫുഡ് കഴിക്കൽ, ഓട് കഴിക്കൽ, ഓർഡർ ഓട് ഓർഡർ, അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ കുറേ
ഇങ്ങനെ ക്യാമറ ഒരാൾ ഫോൺ ഇങ്ങോട്ട് എടുത്താൽ പിന്നെ അങ്ങോട്ട് തകർത്ത് അഭിനയിക്കാൻ തുടങ്ങി എല്ലാവരും. അഭിനയത്തോട് അഭിനയം ഭയങ്കര. ഞാൻ വീണ്ടും പറയും, ലിപ്സ്റ്റിക് ഇട്ട് പോകണം എന്ന് തന്നെയുള്ളൂ. ഇതിൻ്റെ ഒക്കെ ഒറിജിനൽ വോയിസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം കെടും. അമ്മാർത്ത ടോപ്പിക്കും അതേപോലെ സ്റ്റൈൽ ഓഫ് വർത്താനം, ഈ വേഷം കെട്ടൽ പോലെയേ അല്ല സംസാര രീതി, വളരെ തറകൾ. അപ്പം അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഭയങ്കര രസം, നമ്മൾ ഭയങ്കര കൂളാവും. ഞാൻ ഇവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒന്ന് നമ്മൾ ചെറുതാവും, രണ്ടാമത്തെ നമുക്ക് എന്താ പറയുക ഒരു ഒരു ഭയങ്കര ഒരു എനർജി ഒരു ഇതാണ്. എപ്പോഴും കണ്ടാലും അടുത്ത ടൂറ് പ്ലാൻ ചെയ്യുന്നു, പോകില്ലെങ്കിലും പ്ലാനിങ്ങിന് ഒരു കുറവുമില്ല. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പ്ലാൻ ചെയ്ത് ഞങ്ങളിനി പോവാത്ത സ്ഥലമല്ലേ ബദ്രിനാഥ്, അങ്ങനെയൊക്കെ പോകണം. ബദ്രിനാഥൊക്കെ ഞങ്ങളൊരു ഇതാണ്, എന്താ പറയുക, ഇന്നൊരിക്കലും വിടൂല രാജോട്ട്. എന്നാലും സ്വപ്നം കാണണേ നമുക്ക് ആരെയും പേടിക്കണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ സ്വപ്നം കാണും, അന്ന് പോവാനുള്ള ഡ്രസ്സ് എന്തൊക്കെ നമ്മൾ കൊണ്ടോണം, ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ടോപ്പിക്സ്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഇതാണ് ഞങ്ങൾ ഈ ഫ്രണ്ട്സ്. ഈ ട്രീറ്റ് കഴിഞ്ഞു, അവളെ ഏകദേശം മുടിപ്പിച്ചു. പിന്നെ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ഗ്രീൻ ചുരിദാർ. ഇതാണ് എൻ്റെ സിസ്റ്റർ. അപ്പോൾ അവളുണ്ട് ഈ ഒരു തിരുവാതിരക്കളിക്ക്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് സൗമ്യൻ്റെ വീട്ടിലേക്ക്, വീണ്ടും പ്രാക്ടീസ് എന്ന വ്യാജേനെ അവിടെ പോയിട്ട് വീണ്ടും അടുത്ത വരദൂഷണം. ടോപ്പിക്സിന് ഒരു കുറവുമില്ല, എപ്പോൾ കണ്ടാലും വർത്തമാനം, എല്ലാവരും കേൾവിക്കാരില്ല. ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ മടുത്തുണ്ടാവും ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ, കാരണം സൗണ്ട് കുറച്ച് കൂടുകയും എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ എൻ്റെ കാര്യം ആദ്യം കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറക്കെ പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ആൾ അതിലും ഉറക്കെ സംസാരിക്കും. അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലത്തുനിന്നും പറയിപ്പിച്ചിട്ട് പോരലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് ഞങ്ങളെ ഈ ഒരു ഫ്രണ്ട്സ്. ഇത് ഇങ്ങനത്തെ ഈ ആറ് പേരും നമ്മൾ ക്ലാസിക്കൽ ഡാൻസിന് ഞങ്ങൾ ആറ് പേരുണ്ട്. പിയിൽ ഞാനും സൗമ്യ മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളെ കഥകൾ. ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ട്രീറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നേരെ പോയത് സൗമ്യൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. വീണ്ടും അവിടുന്ന് പരദൂഷണം തന്നെ, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ ടോപ്പിക്സിന് ദാരിദ്ര്യമില്ല, അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ ഇനി അവിടെ എത്തിയാലും പറയണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളെ കാര്യം ഇപ്പം. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.